മന്ത്രി കെ ടി ജലീൽ എടപ്പാളിലെ മതപഠന സ്ഥാപനമായ ഇർഷാദ് പന്താവൂരിൽ എത്തിച്ച നയതന്ത്ര ബാഗേജിൽ ഖുറാൻ തന്നെയെന്ന് സ്ഥാപന അധികൃതരുടെ വെളിപ്പെടുത്തൽ. ഖുറാൻ തന്നെയെന്ന് ഉറപ്പുവരുത്താൻ ഒരു പെട്ടി പൊട്ടിച്ച് പരിശോധിച്ചെന്നും ഇർഷാദ് പന്താവൂർ മേധാവി അബൂബക്കർ സിദ്ദിഖ് മൗലവി 24നോട് പറഞ്ഞു. ഇർഷാദ് പന്താവൂരിൽ സൂക്ഷിച്ചിട്ടുള്ള 16 പെട്ടികളുടെ ദൃശ്യങ്ങളും 24ന് ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. ഇർഷാദ് പന്താവൂരിലെത്തിയത് 16 പെട്ടികളാണ്. കൃത്യമായി ലിപിയിലുള്ള ഖുറാൻ തന്നെയെന്ന് ഉറപ്പുവരുത്താൻ ഒരു പെട്ടി പൊട്ടിച്ച് പരിശോധിച്ചെന്നാണ് മതപഠന സ്ഥാപന അധികൃതരുടെ വിശദീകരണം. സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നോക്കൂ എന്ന് പറയുകയും ഒരു ബോക്സ് പൊട്ടിച്ച് അതിൽ നിന്ന് ഒരു മുസാഫ് എടുത്ത് നോക്കുമ്പോൾ നല്ല മുസാഫാണ് വാട്സപ്പിൽ എനിക്ക് ഇട്ട് തന്നു. മന്ത്രി കെ ടി ജലീൽ തങ്ങളോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മതഗ്രന്ഥം സ്വീകരിച്ചത്. മന്ത്രി ജലീൽ സാഹിബ് എന്നോട് പറഞ്ഞു, സിദ്ദിഖ് മൗലവി, കുറച്ച് മുസാഹഫ് ഇർഷാദിൽ എത്തിച്ചാൽ പരിസര പ്രദേശങ്ങളിലുള്ള പള്ളികളിലേക്കും ആവശ്യമുള്ള വ്യക്തികൾക്കും സൗജന്യമായി നൽകാൻ കഴിയുമോ? തീർച്ചയായും. ഞങ്ങളൊരു മതപ്രതിബദ്ധതയുള്ള സ്ഥാപനം എന്ന നിലക്ക് അത് നിരാകരിക്കേണ്ടതില്ലല്ലോ. പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇർഷാദിലെത്തിയിരുന്നുവെന്നും അബൂബക്കർ സിദ്ദിഖ് മൗലവി. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന വാച്ച്മാനെ ഉദ്യോഗസ്ഥന്മാർ വന്ന് അത് ചോദ്യം ചെയ്യുകയും അവരോട് കൃത്യമായി അതിന്റെ വിശേഷണങ്ങൾ പറയുകയും ചെയ്തു. എടപ്പാളിലെ മതപഠന സ്ഥാപനത്തിൽ സൂക്ഷിച്ചിട്ടുള്ള 16 പെട്ടികളിലും ദുബൈ സർക്കാരെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നിൽ 32 മതഗ്രന്ഥമുണ്ടെന്നാണ് പെട്ടിക്ക് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എടപ്പാളിൽ നിന്ന് ക്യാമറമാൻ രഞ്ജിത്താർപ്പാപ്പിക്കൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ 24.